ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കാടക്കോഴി വെച്ച് ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ചോറിനൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എങ്കിൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായി ഞാൻ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. മൺചട്ടിയിലായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി ചട്ടി ചൂടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർക്കാം. ദാ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് രണ്ട് ഉണക്കമുളക് ഒന്ന് ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർക്കാം. ഒപ്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതാണ്. ഇതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ പച്ച മണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ചട്ടി ആവുന്നതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അതുകാരണം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഇതാ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അര കപ്പ് ചെറിയുള്ളി നീളത്തിലരിഞ്ഞത് ചേർക്കാം. ചെറിയുള്ളിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു മീഡിയം സൈസ് സവാളയും ചേർക്കാം. ഇനി ഇത് ചേർത്തായിട്ടൊന്ന് വഴണ്ടി എടുക്കണം. ഇപ്പം എന്താ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശേഷം നമുക്കിതിലേക്ക് കാടക്കോഴി ചേർക്കാം. ഇതിപ്പോൾ അര കിലോ വരും കാടക്കോഴി. മൂന്ന് കാടക്കോഴി വൃത്തിയാക്കി എടുത്തതാണ്. ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് കോഴിയിൽ കോട്ട് ചെയ്ത് വരണം. നമുക്കിത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം. ഇപ്പം ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു. ഇത് അത്യാവശ്യം വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യണം. ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചട്ടി ആയതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. കുറച്ചും കൂടെ വേവാനുണ്ട്. നമുക്കിത് അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം. എൻ്റെ കാടക്കോഴിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കണം. ഇത് അര കപ്പ് തേങ്ങ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒപ്പം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനി ലോ ഫ്ലെയിമിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം. നല്ല ഡ്രൈ ആയി വരുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. Everything you do makes me feel
ഏകദേശം ഒരു 10 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇപ്പോ ദേ കളർ ഒക്കെ മാറി നല്ല ഡ്രൈ ആയി ഡാർക്ക് കളർ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോ തയ്യാറായി കഴിഞ്ഞു നമുക്ക് ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ചോറ് കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതിയാവും നല്ല ടേസ്റ്റി ആണ് ഒരു പ്രാവശ്യമെങ്കിലും ഈ കറി ഒന്ന് ട്രൈ ചെയ്തു നോക്കണം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിലേ തുടർന്നും വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ